केंद्र मंत्री बी जे पी क्राउड पुलर तीपरी वनिता सिंहवुमाय वनिता नेतावुमाय स्मृति इरानी स्त्रीत्वते आक्षेपिच्च कडन्नाक्रमिच्च केरलत्तिले वी मुरलीधरन पक्षम केरलत्तिले ग्रूपिसम बीजेपीले ग्रूपिसम अतिदारुणमाय रीतियिल अथप्पतिक्कुम्बोळाण ദേശീയ നേതാക്കളെ തങ്ങളുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പ് അധപ്പതനത്തിൻ്റെ രീതിയിൽ ന്യായീകരണത്തിൻ്റെ ഭാഗമായി എടുത്തിട്ട് അലക്കുന്നത്. ആ രീതിയിൽ സ്മൃതി ഇറാനിയുടെ സ്ത്രീത്വത്തെ അപഹസിക്കുന്ന സ്മൃതി ഇറാനിയുടെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള നിലപാടും ഫോട്ടോയും ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ഗ്രൂപ്പ് വി മുരളീധരൻ്റെ പക്ഷക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുമ്പോൾ അതിനെതിരെ അതിശക്തമായ പരാതിയും പ്രതിഷേധവും ഇപ്പോൾ ഉയരുകയാണ്. ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. കേന്ദ്ര നേതാക്കൾ അസംതൃപ്തി അറിയിക്കുന്നു. അതിന് കാരണമാകുന്നത് വി മുരളീധരൻ്റെ പ്രോട്ടോകോൾ ലംഘനം, വി മുരളീധരൻ്റെ ഗുരുതരമായ ചട്ടലംഘനം. അതിനെതിരെ ബി ജെ പിക്കുള്ളിൽ നിന്നും സംഘപരിവാർ ഇടങ്ങളിൽ നിന്നും ആർ എസ് എസ് ഇടങ്ങളിൽ നിന്നും അതിശക്തമായ പരാതി ഉയരുകയും ആ പരാതിയിന്മേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയും ആർ എസ് എസ് കേന്ദ്ര നേതൃത്വവും അതിശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. സ്മിത മേനോൻ എന്ന് പറയുന്ന ഒരു യുവതിയെ അവിഹിതമായി 3 ദിവസം ഔദ്യോഗിക പരിപാടിയിൽ അബുദാബിയിൽ കൊണ്ടുപോയി പങ്കെടുപ്പിക്കുക, എല്ലാവിധ പ്രോട്ടോകോളും ലംഘിക്കുക, ഒരു പി ആർ ഏജന്റ് മാത്രമായ ഒരു പബ്ലിക് റിലേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്മിത മേനോൻ എന്ന് പറയുന്ന ഒരു യുവതിയെ എല്ലാ പ്രോട്ടോകോളും ചട്ടവും ലംഘിച്ച് മാധ്യമപ്രവർത്തകയുടെ മേലങ്കി അണിയിച്ച് കേന്ദ്രമന്ത്രിയുടെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ ലംഘിച്ചുകൊണ്ട് അബുദാബിയിൽ കൊണ്ടുപോവുക, എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് 3 ദിവസത്തെ പരിപാടിയിൽ വ്യാജ പ്രൊഫൈലിൽ പങ്കെടുപ്പിക്കുക, മന്ത്രിയോടൊപ്പം ചർച്ചകളിൽ പങ്കെടുപ്പിക്കുക, എന്നിട്ട് അബുദാബി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ തന്നെ ഇവർക്ക് ബി ജെ പി മഹിളാ മോർച്ച പോഷക സംഘടനയായ മഹിളാ മോർച്ചയിൽ ഏറ്റവും ഉന്നതമായ പദവി നൽകുകയും ചെയ്യുക. ഇത് വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ്. വി മുരളീധരൻ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സ്മിത മേനോൻ എന്ന് പറയുന്ന ഒരു യുവതിയെ 3 ദിവസം അബുദാബിയിൽ കൊണ്ടുപോയി വ്യാജ പ്രൊഫൈലിൽ, അതായത് പി ആർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മാധ്യമപ്രവർത്തകയുടെ ലേബലിൽ അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. വി മുരളീധരൻ ആദ്യം ഇത് പലതരത്തിലുള്ള കള്ളന്യായീകരണങ്ങൾ പറയുന്നു. തെളിവുകളടക്കം പൊക്കിയപ്പോൾ നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്ന രീതി. അപ്പോൾ സ്മിത മേനോനുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ നഗ്നമായ പ്രോട്ടോകോൾ ലംഘനം നടത്തി. അബുദാബി യാത്ര നഗ്നമായ പ്രോട്ടോകോൾ ലംഘനമാണ്. അബുദാബി യാത്രയ്ക്ക് ശേഷം കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഈ യുവതിക്ക് അവിഹിത മാർഗങ്ങളിലൂടെ മഹിളാ മോർച്ചയുടെ ഉന്നത സ്ഥാനം നൽകി എന്നുള്ള ആക്ഷേപം കൊടുമ്പിരിക്കൊള്ളുകെ വി മുരളീധരൻ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിലാണ് ഈ സ്മിത മേനോനെ സ്മൃതി ഇറാനിയോട് ഉപമിച്ചുകൊണ്ട്, സ്മിത മേനോന്റെ വേഷവിധാനങ്ങളെ സ്മൃതി ഇറാനിയോട് ഉപമിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വി മുരളീധരൻ്റെ ടീം. ഇത് കൃത്യമായ അജണ്ടയാണ്, കൃത്യമായ പ്ലാനിംഗ് ആണ് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായി ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വി മുരളീധരൻ നിരന്തരം കേന്ദ്രമന്ത്രിമാരെയും എന്തിന് പ്രധാനമന്ത്രിയെ വരെ ആക്ഷേപിക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വി മുരളീധരനെതിരെ പരാതി പോവുകയും അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് പ്രധാനമന്ത്രി മറുപടി പറയും എന്നൊരു സഹമന്ത്രി, വെറും സഹമന്ത്രി, അതും നേരിട്ടല്ലാതെ വളഞ്ഞ വഴിയിലൂടെ പാർലമെന്റിലെത്തുകയും സഹമന്ത്രി സ്ഥാനത്തെത്തുകയും ചെയ്ത വി മുരളീധരൻ പ്രധാനമന്ത്രിയെ വരെ ആക്ഷേപിച്ചു എന്നുള്ള വിമർശനം ശക്തമായി നിൽക്കുമ്പോഴാണ് എല്ലാമെല്ലാമായ ബി ജെ പിയുടെ ക്രൗഡ് പുള്ളർ, ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് സ്മൃതി ഇറാനിയെ അവരുടെ വേഷവിധാനങ്ങളിലും അവരുടെ സ്ത്രീത്വത്തെയും അവഹേളിക്കുന്ന തരത്തിലേക്ക് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് സ്മിത മേനോനെയും സ്മൃതി ഇറാനിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ക്യാപ്സ്യൂൾ ന്യായീകരണങ്ങൾ ഇറക്കുക. വി മുരളീധരൻ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് കളിയുടെ അധപ്പതനം ഇവിടെ ഇതിൻ്റെ ഉദാഹരണമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. സ്മൃതി ഇറാനി ടോപ്പും ജീൻസും ധരിച്ച് നിൽക്കുന്ന ചിത്രം, സ്ലീവ്ലെസ് ടോപ്പും ജീൻസും ധരിച്ച് കൂട്ടുകാരികളോടുമൊത്ത് നിൽക്കുന്ന ചിത്രം, അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള അർത്ഥനഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വി മുരളീധരൻ്റെ പക്ഷം സ്മിത മേനോനുമായി ബന്ധപ്പെട്ട വി മുരളീധരൻ്റെ അവിഹിത ബന്ധത്തെ, അവിഹിത അബുദാബി യാത്രയെ, അവിഹിത മഹിളാ മോർച്ചയിലെ ഉന്നത സ്ഥാനലബ്ധിയെ ന്യായീകരിക്കുന്നത്. എത്രമാത്രം
മാത്രം ആക്ഷേപം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. സ്മൃതി ഇറാനി ആരാണ്? രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തൂത്ത് തരിപ്പണമാക്കി, അതോടൊപ്പം തന്നെ ദീർഘനാൾ ബി ജെ പിയുടെ അമരത്ത് നിൽക്കുക, ബി ജെ പിയുടെ സംഘടനയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുക, ആ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച പ്രാസംഗിക, അതോടൊപ്പം സംഘപരിവാർ ഇടങ്ങളെ, സംഘപരിവാറിൻ്റെ ജീവിത രീതിയെ, സംഘപരിവാറിൻ്റെ ജീവിത വീക്ഷണത്തെ അച്ചട്ടായി പാലിക്കുക, ഏറ്റവും മികവാർന്ന രീതിയിൽ വസ്ത്രവിധാരണം നടത്തുക, ഏറ്റവും മികവാർന്ന രീതിയിൽ ഏറ്റവും ഭാരതീയ പൈതൃകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സ്മൃതി ഇറാനിയുടെ വസ്ത്രധാരണം, അവരുടെ പെരുമാറ്റമൊക്കെ. കഴിഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച നാളുകളിലൊക്കെ തന്നെ അവർ ആ രീതിയിലാണ് ഇന്ത്യൻ പൊതുസമൂഹത്തിലും അതോടൊപ്പം തന്നെ മറ്റെവിടെ പങ്കെടുത്താലും അവരുടെ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മാന്യമായ രീതിയിൽ ഭാരതീയ വേഷവിധാനങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോരുന്ന സ്മൃതി ഇറാനി ഈ കോൺഗ്രസിൻ്റെ കോട്ടക്കൊത്തളത്തിൽ, നെഹ്റു കുടുംബത്തിൻ്റെ, ഇന്ദിരാ കുടുംബത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ മത്സരിച്ച് അവിടെ രാഹുൽ ഗാന്ധിയെ തറ പറ്റിച്ച സ്മൃതി ഇറാനി, ആ സ്മൃതി ഇറാനിയെ ആക്ഷേപിച്ചുകൊണ്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക, സ്മിതാ മേനോൻ ചെയ്യുന്നത് സ്മൃതി ഇറാനി ചെയ്യുന്നത് പോലെയാണെന്ന് വരിക, ആ രീതിയിലുള്ള ചോദ്യം വരുമ്പോൾ ഇത്തരത്തിൽ സ്മിതാ മേനോനെ പോലെ അവിഹിതമായി അബുദാബി യാത്ര നടത്തി തിരിച്ചു വന്ന് ബി ജെ പിയിൽ ഉന്നത സ്ഥാനം നേടിയെടുക്കുമ്പോൾ ആ ചിത്രവും സ്മിതാ മേനോനെയും ചേർത്ത് വെച്ചുകൊണ്ട് സ്മൃതി ഇറാനിയുടെ പഴയകാല ചിത്രങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ തരത്തിൽ സ്മൃതി ഇറാനിയും അവിഹിതമായി വിദേശയാത്രകൾ നേതാക്കളോടൊപ്പം നടത്തി ഇല്ലാത്ത പ്രൊഫൈലിൽ വിദേശ രാജ്യങ്ങളിൽ കറങ്ങിയടിച്ച് തിരിച്ചെത്തിയതിനു ശേഷമാണോ സ്മൃതി ഇറാനിക്ക് ഉന്നത സ്ഥാനങ്ങൾ ലബ്ധമായത് എന്ന പരോക്ഷ സൂചന ഇത്തരം ന്യായീകരണ ഇടങ്ങളിലുണ്ട് എന്നുള്ള വിമർശനം ശക്തമാവുകയാണ്. അതായത് സ്മിതാ മേനോൻ അബുദാബി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം, വി മുരളീധരനോടൊപ്പം അവിഹിതമായി അബുദാബി യാത്ര നടത്തി തിരിച്ചെത്തിയതിനു ശേഷമാണ് അവർക്ക് ബി ജെ പിയിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നത്, മഹിളാ മോർച്ചയിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നത്. ആ രീതിയെ സ്മൃതി ഇറാനിയുമായി ചേർത്ത് വെച്ച്, അവരുടെ ഫോട്ടോയടക്കം ചേർത്ത് വെച്ചുകൊണ്ട്, അവരുടെ അർത്ഥനഗ്ന ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട്, അവരുടെ സ്റ്റൈലൈസ്ഡ് ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണം നയിക്കുന്നവർ വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ തരത്തിൽ സ്മൃതി ഇറാനിയുടെ നേട്ടങ്ങളും ഇങ്ങനെ അവിഹിത വിദേശയാത്രകളും അവിഹിതമായി നേതാക്കളോടൊപ്പമുള്ള യാത്രകളും കളർ പ്രൊഫൈലിൽ വിദേശ മന്ത്രിതല പരിപാടികളിലൊക്കെ പങ്കെടുത്ത് വിളങ്ങിയതിനു ശേഷം കിട്ടിയ ദാനമാണോ സ്മൃതി ഇറാനിക്ക് ലഭിച്ച ഈ സ്ഥാനലബ്ധി എന്ന് എതിരാളികളെ കൊണ്ട് ചോദിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വി മുരളീധരപക്ഷം പോസ്റ്റുകൾ ഇടുന്നത്. ആ രീതിയിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുന്നു വി മുരളീധരൻ. അതായത് സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഭാരതീയ ജീവിത മൂല്യങ്ങളും സംഘപരിവാറിൻ്റെ ഭാരതീയ സങ്കല്പമനുസരിച്ചും ജീവിക്കുന്ന സ്മൃതി ഇറാനിയുടെ പഴയകാല ചിത്രങ്ങൾ പൊക്കിയെടുത്തുകൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് സ്മിതാ മേനോനും അതോടൊപ്പം വി മുരളീധരനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയും അവിഹിത യാത്രകളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുക വഴി സ്മൃതി ഇറാനിയുടെ സ്ത്രീത്വത്തെ വി മുരളീധരൻ ടീം നഗ്നമായി ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു എന്നുള്ള പരാതി ശക്തമാകുന്നു.